എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മലയാളം എന്ന പരിപാടിയുടെ രണ്ടാം ലക്കത്തിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമുള്ള ചർച്ചയിൽ സംഘകാലത്തെക്കുറിച്ചുള്ള പരാമർശം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. പ്രാചീനകാലത്ത് പാണ്ഡ്യരാജാക്കന്മാരുടെ അധ്യക്ഷതയിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ മധുര കേന്ദ്രമാക്കിക്കൊണ്ട് പണ്ഡിതന്മാരായ ആളുകളും കവികളും ഉൾപ്പെടുന്ന വിദ്വൽ സഭകൾ പ്രവർത്തിച്ചിരുന്നു. അതായത് പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ സ്കോളേഴ്സിൻ്റെ ഒരു സംഘം. ഈ വിദ്വൽ സഭകൾ നിലവിലിരുന്ന കാലഘട്ടത്തെയാണ് സംഘകാലം എന്ന് വിളിക്കുക. ഈ പണ്ഡിത സംഘങ്ങളുടെ എണ്ണത്തിൽ ചില തർക്ക വിതർക്കങ്ങൾ ഉണ്ട്. മൂന്ന് സംഘങ്ങളുണ്ടായിരുന്നുവെന്നും അതല്ല ഒരേ ഒരു സംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അഭിപ്രായമുണ്ട്. ഈ രണ്ടഭിപ്രായങ്ങളല്ലാതെ മൂന്ന് വ്യത്യസ്ത സംഘങ്ങൾ മൂന്ന് കാലങ്ങളിലായി പ്രവർത്തിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അതെന്തുമാവട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. എന്തായാലും ഈ മൂന്ന് സംഘവും അല്ലെങ്കിൽ ഒരു സംഘം വിലയേറിയ സാഹിത്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ സംഘങ്ങൾ അഥവാ സാഹിത്യ സമിതികൾ അംഗീകരിച്ച വിശിഷ്ട കൃതികളാണ് സംഘകാല കൃതികൾ. സംഘകാല കൃതികൾ നാല് വിഭാഗങ്ങളിലാണ് പെടുന്നത്. എട്ടുത്തുകൈ, പത്തുപാട്ട്, പതിനെൺകീഴ്ക്കണക്ക്, മഹാകാവ്യങ്ങൾ എന്നിങ്ങനെ നാല് വിഭാഗങ്ങൾ. സംഘകാല കൃതികളിൽ ഏറ്റവും പ്രാചീനമായത് പുറനാനൂറിലെ ചില പാട്ടുകളാണ് എന്ന് കരുതപ്പെടുന്നു. ഇവിടെ സൂചിപ്പിച്ച ഈ പുറനാനൂറ്, അകനാനൂറ്, നറ്റിണൈ തുടങ്ങിയവയൊക്കെ എട്ടുത്തുകൈ എന്ന് പറയുന്ന എട്ട് ഖണ്ഡകൃതി സമാഹാരങ്ങൾ അതിൽ ഉൾപ്പെട്ടതാണ്. സംഘകാല കൃതികളെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ വളരെ പ്രസിദ്ധമായ കാവ്യം ചിലപ്പതികാരം, അതിനെക്കുറിച്ച് സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. ചേരൻ ചെങ്കുട്ടുവൻ എന്ന പ്രസിദ്ധ കേരള ചക്രവർത്തിയുടെ ഇളയ സഹോദരൻ ഇളങ്കോ അടികളാണ് ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ്. ചിലപ്പതികാരം എന്ന പേര് ചിലമ്പിനെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിലാണ് നൽകിയിരിക്കുന്നത്. സാഹിത്യ ഭാഷയായ ചന്തമിഴിന് കേരളം നൽകിയ ഏറ്റവും മികച്ച സംഭാവനകളിൽ ഒന്നാണ് ഈ കാവ്യമെന്ന് നമുക്ക് അവകാശപ്പെടാൻ അർഹതയുണ്ട്. പ്രസിദ്ധമായ കോവലൻ ചരിത്രമാണ് ഈ കാവ്യത്തിലെ പ്രമേയം. കോവലൻ്റെയും കണ്ണകിയുടെയും ജീവിത കഥ. പ്രേമത്തിൻ്റെ ആഹ്ലാദവും അതോടൊപ്പം ശോകമുദ്രയും പതിഞ്ഞ ഈ കാവ്യം അക്കാലത്തെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൻ്റെ കാവ്യസുന്ദരമായ പ്രതിഫലനം തന്നെയാണ് എന്ന് പറയാം. സംഘകാല കൃതികളെ പൊതുവിൽ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവും. ചേര, ചോള, പാണ്ഡ്യരാജ്യങ്ങൾ ഉൾപ്പെടുന്ന തമിഴകത്തിലെ ആരാധനാ സമ്പ്രദായങ്ങൾ, ഭരണരീതി, സാമൂഹികമായ ആചാരങ്ങൾ, യുദ്ധ സമ്പ്രദായങ്ങൾ, കലയും വിനോദങ്ങളും, അവരുടെ അക്കാലത്തെ ആഹാരരീതി, ആടയാഭരണങ്ങൾ, അവരുടെ സദാചാര ബോധം, തൊഴിലുകൾ തുടങ്ങി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും സംഘകാല കൃതികളിൽ വർണ്ണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഭൗതിക ജീവിത പ്രധാനമാണ് സംഘകാല കൃതികൾ എന്ന് കണ്ടെത്താൻ കഴിയും. സംസ്കൃതത്തിൻ്റെയും ആര്യ സംസ്കാരത്തിൻ്റെയും പ്രചാരണം സംഘകാല കൃതികളിൽ പ്രാരംഭം മുതൽക്കേ കാണാൻ കഴിയും. ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണർ വ്യാപകമായി തമിഴകത്തേക്ക് വിശേഷിച്ച് കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ തുടർന്ന് എല്ലാ ജീവിത രംഗങ്ങളിലും മൗലികമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. തമിഴക സംസ്കാരത്തിന് മങ്ങലേറ്റു. തുടർന്ന് തമിഴക സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരള സംസ്കാരം എന്നൊന്ന് ക്രമത്തിൽ രൂപം പ്രാപിച്ചു വരികയുണ്ടായി. ഇതിന് നേതൃത്വം വഹിച്ചത് നമ്പൂതിരിമാരാകുന്നു.
അക്കാലത്തെ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ നാലിലൊന്ന് ബ്രാഹ്മണരായിരുന്നു. രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഭരണപരമോ ആയ അധികാര പരിധികൾക്കപ്പുറം സാഹിത്യം അന്ന് വ്യാപരിച്ചിരുന്നു. അഥവാ സാഹിത്യകൃതികളാണ് ജനങ്ങളെ അല്ലെങ്കിൽ ജനപദങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടിരുന്നത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടി ഒന്ന് പരാമർശിക്കട്ടെ. കേരളീയരുടെ ഭാഷയാണ് മലയാളം, അല്ലെങ്കിൽ കൈരളി എന്ന് പറയാം. ഈ ഭാഷയ്ക്ക് മലയാളം എന്ന പേരുണ്ടായതിനെക്കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. മലയാളം എന്ന പദം ആദ്യകാലത്ത് അല്ലെങ്കിൽ ആരംഭത്തിൽ ഒരു ദേശനാമം മാത്രമായിരുന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. മലയുടെയും ആഴത്തിൻ്റെയും, ആഴം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സമുദ്രമാണ്, ഇടയ്ക്ക് കിടക്കുന്നതിനാൽ മലയാളം എന്ന പേരുണ്ടായെന്നും അത് മലയാളം എന്നായി തീർന്നു എന്നുമാണ് അവരുടെ അഭിപ്രായം. മലയോട് ചേർന്ന് കിടക്കുന്ന അളം അഥവാ ദേശം എന്നർത്ഥത്തിൽ ഉത്ഭവിച്ച മലയാളം എന്ന ശബ്ദം ക്രമേണ മലയാളം എന്നായി തീർന്നു എന്നും ഒരഭിപ്രായമുണ്ട്. മലയാളം എന്ന ദേശനാമം തന്നെ പിൽക്കാലത്ത് ഭാഷയ്ക്കും ഉപയോഗിച്ചു തുടങ്ങി. മലയായ്മ, മലയാണ്മ എന്നൊക്കെയായിരുന്നു ആദ്യം ഭാഷയ്ക്ക് പറഞ്ഞിരുന്നത്. മലയാണ്മ എന്നാൽ മലയാളത്തിലെ രീതി എന്നാണ് അർത്ഥം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥത്തിൽ മലയാംപാഴ എന്ന് കാണുന്നുണ്ട്. മലയാളകം ചുരുങ്ങി മലയാളമായി എന്ന അഭിപ്രായക്കാരുമുണ്ട്. അതെന്തുമാവട്ടെ, നമുക്ക് ഒരു ഭാഷ ലഭിച്ചു, അനുഗ്രഹീതമായ ഭാഷ മലയാള ഭാഷ എന്ന അനുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാം. ഈ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ട്. പ്രധാനമായും നാല് അഭിപ്രായങ്ങളാണ്. ഒന്ന്, സംസ്കൃതത്തിൽ നിന്ന് ജനിച്ചതാണ് മലയാളം. രണ്ട്, മിശ്ര ഭാഷയാണ് മലയാളം. മറ്റൊന്ന്, തമിഴിൽ നിന്ന് ജനിച്ച തമിഴിൻ്റെ ഒരു ഉപഭാഷയാണ് മലയാളം. നാലാമത്തേത്, മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം. ഈ നാല് അഭിപ്രായങ്ങളാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തി വിശേഷങ്ങളും അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റു കാര്യങ്ങളും അടുത്ത ലക്കത്തിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം, നന്ദി.